ഇന്ന് വയനാട് ദുരന്ത ഭൂമിയിൽ മൃതദേഹത്തെ ചൊല്ലി തർക്കം നടക്കുന്നു. മേപ്പാടി എം എസ് എം എ ഓഡിറ്റോറിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം സംബന്ധിച്ചാണ് ഇപ്പോൾ തർക്കം ഉയരുന്നത്. ചൂരലമല സ്കൂൾ റോഡിൽ നിന്നും കാണാതായ ചിന്ന ലക്ഷ്മി എന്നിവരുടെ ബന്ധുക്കൾ തമ്മിലാണ് ഈ തർക്കമുണ്ടായതെന്നാണ് നമ്മുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബം ഞങ്ങളുടെ റിപ്പോർട്ടർ മനീഷ് മൂർത്തിയോട് സംസാരിച്ചു ആ റിപ്പോർട്ടിലേക്ക്. അപ്പോൾ ഇന്ന് നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഞങ്ങൾ മക്കൾ, ഞാൻ ഏറ്റവും ഇളയതാണ്, ഞങ്ങൾ ആറു മക്കളാണ് ഞങ്ങളത്. അപ്പോൾ അവരെല്ലാം ഇന്നലെ വന്ന് കണ്ടു, ഇവിടുന്ന് കണ്ടു. അവിടെ നിന്ന് ചേച്ചിയും മള്ളിയിലും ബാക്കിയുള്ളവരൊക്കെയാണ് അവിടെ പോയി കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം അമ്മേൻ്റെ ഒരു രൂപമാണ്, കാരണം അമ്മേൻ്റെ താഴെ പല്ലുകൾ കുഞ്ഞു പല്ലുകളാണ്. ഈ പല്ലുകളത് അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് പണ്ട് മുതലെന്ന് പറയുമ്പോൾ വീട് എവിടെയെങ്കിലും പൂട്ടി പോകുന്ന സമയത്ത് ചാവി ആരെങ്കിലും കെട്ടിവെച്ച് പോകുന്ന ഒരു സാഹചര്യം അന്നുണ്ട്, സ്വഭാവമുണ്ട്. അത് ആ ചാവി അങ്ങനെയുണ്ട്. പിന്നെ അമ്മ ഈ അടുത്തുതന്നെ ഒരു സ്വർണം വാങ്ങിയിട്ടുണ്ട്, അത് കയ്യിൽ റിങ്. അപ്പോൾ ആ റിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയി കണ്ടപ്പോൾ നമ്മൾ റിങ് അവിടെ നിന്ന് കണ്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവരെ അമ്മ ഇതുപോലെ ചാവി കാര്യങ്ങളൊക്കെ കെട്ടി ആരെങ്കിലും കെട്ടി വെക്കുന്ന സ്വഭാവം ഇവർക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു തർക്കമല്ല ഞങ്ങൾ, കാരണം നമ്മളെന്ന് പറഞ്ഞാൽ ഇവരാണെന്നും നമ്മളാണെന്നും നമ്മളെ സ്വന്തം അമ്മേനെ കാത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായും അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ DNA ടെസ്റ്റ് വേണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി വരുന്നത്. മറ്റൊന്ന് കാണാതായ ലക്ഷ്മിയുടെ സഹോദരൻ രഘുവാണ് കൂടെ ഉള്ളത്. ആ ഒരു രീതിയിൽ എന്താണ് ആ ഒരു കൺഫ്യൂഷൻ്റെ കാര്യം? എൻ്റെ പെങ്ങളാണ്, മൂത്ത പെങ്ങളാണ്. അവൾ ഇങ്ങനെ റിപ്പോർട്ട് പോയിട്ട് ചാലിയാർപ്പാടെ നിന്നാണ് ബോഡി കിട്ടിയത്. ബോഡി കിട്ടിയ സമയത്ത് അതിനകത്ത് കയ്യിൽ വളയും, പിന്നെ കഴുത്തിലൊരു റോൾഡ് ഗോൾഡിൻ്റെ വളയായിരുന്നു. ഇപ്പോൾ ബോഡി കിട്ടിയ സമയത്ത് അവർ പറയുന്നത് റോൾഡ് ഗോൾഡിൻ്റെ വള തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത് എന്നാണ് പോലീസുകാർ പറയുന്നത്. അപ്പം ഈ ഒന്നാമത്തെ കാര്യം, ഇവിടെ എത്തുന്ന മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ പറ്റാത്ത നിലയിലുള്ള മൃതദേഹങ്ങളാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും വളരെ വേഗത്തിൽ DNA പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാര്യത്തിൽ ഇവരൊക്കെ ആവശ്യപ്പെടുന്നത്. നേരത്തെ മുതൽ ഇന്നലെ മുതൽ തന്നെ അത്തരത്തിലുള്ള ആവശ്യങ്ങൾ എന്തായാലും വന്നിരുന്നു. കാരണം ശരീരഭാഗങ്ങൾ ഇവിടേക്ക് എത്തുമ്പോഴൊക്കെ DNA പരിശോധന വേണമെന്നുള്ളതാണ് പ്രധാനമായും എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഓക്കെ, മനീഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.